ചകിരി വ്യവസായത്തെക്കുറിച്ച് ഇന്ന് പുതിയൊരു അധ്യായം നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നു. കിഴക്കൻ അട്ടപ്പാടിയിലെ നാളികേര കൃഷിയുടെ ഉപോൽപ്പന്നമായ തൊണ്ട് അവിടെ തന്നെ ചതച്ച് ചകിരിയായും കയറുൽപ്പന്നമായും ചകിരിച്ചോറായും മാറ്റുന്നു. അഗളിയിൽ നിന്ന് ആനക്കട്ടി റൂട്ടിൽ കോട്ടത്തറ എത്തുന്നതിന് മുൻപാണ് വലതുവശത്തായി ആൽഫ ഫൈബർ എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. എത്ര നാളായി നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്? പത്ത് വർഷമായി അല്ലേ? ഓക്കെ ഓക്കെ. ഈ ഇടുക്കിയിൽ നിന്ന് ആലപ്പുഴ വന്നു, ആലപ്പുഴയിൽ നിന്ന് അട്ടപ്പാടിയിൽ വന്നു. എന്താണ് ഇവിടെ തിരഞ്ഞെടുത്തത്? ഇത് കോമ്പറ്റീഷൻ കുറഞ്ഞ ഏരിയ, പിന്നെ കേരളത്തിൽ തന്നെയുള്ള ബിസിനസ്, ബാക്കിയെല്ലാം തമിഴ്നാട്ടിലായിരുന്നു കാര്യം വലിയ. തൊണ്ട് കിട്ടാനും തൊണ്ട് കിട്ടാൻ ഒരു സാധ്യത ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ വന്നു. പിന്നെ എങ്ങനെയാണ്, ഞാൻ ഇവിടെ അത്യാവശ്യം കമ്പനിയൊക്കെ കയറി കണ്ടു, തൊണ്ട് ഇടുന്ന മുതലൊന്ന് എങ്ങനെയാണ് ഇതിന്റെ ഇതൊന്നും പറഞ്ഞിരുന്നല്ല. ആദ്യം തൊണ്ട് ഇടുന്നു, അത് ചെയ്യുമ്പോഴത്തേനും ഒരു മെഷീനില് അത് ചതയ്ക്കും. എത്ര ലോഡ് ഒരു ദിവസം ഉണ്ടാവും? 3 ടൺ പിക്കപ്പില്ലല്ലേ വരുന്നത്? നിങ്ങളുടെ തന്നെ വണ്ടിയല്ലേ കളക്ഷൻ പോകുന്നത്? ഓക്കെ, എത്ര പിക്കപ്പിൽ ദിവസം ഉണ്ടാവും? ദിവസം നമ്മ എന്തോരം വേണമെങ്കിലും ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉണ്ട്. നമ്മളൊരു 30,000-40,000 തൊണ്ട് ഒരു ദിവസം എടുക്കും. 30,000 തൊണ്ട് വരെ ഒരു ദിവസം ചെയ്യാം. ഓക്കെ ഓക്കെ. എന്ത് വില കൊടുത്താ നമ്മളിത് വാങ്ങുന്നത്? ഇപ്പം മാർക്കറ്റ് വേരിയേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 20-30 പൈസയാണ്. ഇതപ്പോ നമുക്ക് പിന്നെ തേങ്ങ പൊതിച്ച് ഓരോ ഫാമിൽ നിന്ന് കിട്ടും അല്ലേ? തേങ്ങ പൊതിച്ച് അവരുത്തേക്ക് വരുമ്പം ഓരോ തോട്ടത്തിൽ നിന്ന് ഇത്ര എണ്ണ ഉണ്ടെന്ന് വിളിച്ചു പറയും, നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യും. രണ്ടാമതെടുത്ത് വീണ്ടും എടുത്ത് വെള്ളം നനച്ചിട്ടിട്ട് 3 ദിവസത്തോളം വെള്ളം നനച്ചിടും അല്ലേ? 3 ദിവസം അത് നമ്മള് മാസങ്ങളോളം ഇടാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ മിനിമം 3 ദിവസം ഇട്ടാ മതി. പൊക്കത്തിൽ കാണുന്നതൊക്കെ അങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പം നാളുകൾ കഴിയുന്തോറും കൂടുതൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം ക്വാളിറ്റി കൂടുതൽ കിട്ടും. അതിനുശേഷം അടുത്ത രണ്ടാമത് വീണ്ടും ഈ മെഷീനിൽ തന്നെ വലിയൊരു മെഷുള്ള ഒരു ഇതുണ്ടല്ലോ, അതിന്റെ അതെന്ത് മെഷീനാണ്? അത് എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ വേർതിരിക്കുന്നതാണ് തോന്നുന്നു. വേർതിരിക്കുന്ന മെഷീൻ. എന്താ അതിന്റെ പേര്? സ്ട്രെയിനർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് ഇവിടെ ഫൈബർ വന്ന് വീഴും, മറ്റേ പിന്നെ കൊക്കോ പീറ്റ് അടി കൂടെ പോയിട്ട് ശാലമ്പലും പാടില്ല. കാര്യം കോഴി ഫാമിലോട്ട് പോകുമ്പോഴാണെങ്കിൽ കോഴിക്കുഞ്ഞിന്റെ കാലിൽ ഇത് ഒരുങ്ങാൻ പാടില്ല. ബ്ലോക്ക് അടിക്കാൻ വേണ്ടി പൊള്ളാച്ചി അത് പോകുന്നുണ്ടല്ലേ? ബ്ലോക്ക് അടിച്ചത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടിയ ഫൈബർ വീണ്ടും എന്താ ചെയ്യുന്നത്? ഫൈബർ ഉണക്കി എക്സ്പോർട്ടേഷൻ ഉണ്ട്. ഓക്കെ, ചൈനക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടേഷൻ ഉണ്ട്. ബെഡ് ഉണ്ടാക്കാന്, പിന്നെ കയർ മാറ്റുകള്, ജിയോ ടെക്സ്റ്റൈല്. ജിയോ ടെക്സ്റ്റൈലും ഇപ്പൊ എനിക്ക് നാട്ടിലും ധാരാളമായിട്ട് ഇപ്പൊ കേരള സർക്കാർ കാര്യമായിട്ട് ഇപ്പം ഗ്രാമങ്ങളിലൊക്കെ കയ്യാല തീർക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഫുള്ള് 80-90% എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ഇവിടെ കയർ ഉണ്ടാക്കുന്നുണ്ടല്ലേ? കയറല്ല, അത് കേരളയുടെ കയർ ഉറപ്പെന്ന് പറയും. ഓക്കെ, ട്വിസ്റ്റഡ് ഫൈബർ എന്നാ പറയുന്നത്. ട്വിസ്റ്റഡ് ഫൈബർ. ഓക്കെ, അത് എന്ത് ഉപയോഗത്തിനാണ്? അത് ഫൈബർ ബെഡുകളിൽ കയർ മാട്രസിനകത്തുള്ള ബെയർ ഉണ്ടാക്കാൻ വേണ്ടി, ആ കയർ ഫോം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് എവിടത്തേക്കാണ് ഇത് പോകുന്നത്? ഇന്ത്യക്കകത്തുള്ള കമ്പനിയാണോ പുറത്തേക്ക്? സുനിദ്ര
ഡോക്ടർ ബൈക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തോരം ജോലിക്കാരുണ്ട് ഇവിടെ? ഇവിടെ 30 പേർക്ക് പണി കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ തൊണ്ട് കൊണ്ട് ഇവിടെ തരാറുണ്ടോ? അങ്ങനെ കൊണ്ടുതരാൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കോസ്റ്റ് നമ്മുടെ കോസ്റ്റുമായിട്ട് മാനേജ് ചെയ്തു. നമ്മളിതിനായിട്ട് ലേബർ ഇട്ട് അതിനെ ആ രീതിയിലുള്ള വണ്ടികളും ഇട്ട് അവരുടെ വണ്ടികളിൽ കയറുന്നത് കുറവായിരിക്കും. നിങ്ങളുടെ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണല്ലോ. അവർക്കത് മുതലാകാറില്ല, കൊണ്ടുതരാറുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ വണ്ടി വിട്ട് എടുക്കാറാണ്. നിന്റെ സാമ്പത്തിക ഇതൊന്നും പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരു ദിവസത്തെ ഒരു മാസത്തെ ഒന്നോ എല്ലാം കണക്കോ കാര്യങ്ങളോ നമുക്ക് ചെറിയ തോതിൽ ഒന്ന് പറയാൻ പറ്റും? അത്യാവശ്യം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മെഷീൻസ് ഒക്കെ ഇവിടെ ഒന്ന് സപ്ലൈ ചെയ്തിരിക്കുന്നതാണ്? പൊള്ളാച്ചി ബേസ്ഡ് ആണ് അല്ലേ? ഓക്കെ. അതിനുള്ള നമുക്ക് എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് ഇവിടെ ടെക്നീഷ്യൻസ് ഉണ്ടോ? അന്നേരം എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ലോക്കൽ ടെക്നീഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവര് കമ്പനിയിൽ നിന്ന് അവരുടെ ആൾക്കാർ വരും. ഓക്കെ. ഇതിപ്പോ നമ്മൾ ഒരു ഷിഫ്റ്റിലല്ലേ അതോ ഒന്നി കൂടുതൽ? 24 hours. ജോലിക്കാരൊക്കെ എവിടുത്തെ കാരാണ്? എല്ലാം ബീഹാറ്, ജാർഖണ്ഡ് അല്ലേ? എല്ലാ സ്ഥലത്തും. അട്ടപ്പാടി 10-12 വർഷം അല്ലേ? എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഓക്കെ. ഫോർക്ലിഫ്റ്റ് ഒക്കെ ഓടിക്കുന്ന കണ്ടിട്ട് കൊതി വന്നു. കൊച്ചു പിള്ളേരൊക്കെ സൈക്കിളിൽ പോകുന്ന പോലെയാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു. ഓക്കെ. ഇടുക്കിയിലാ വീടല്ലേ? നെടുങ്കണ്ടോ? ഓക്കെ, സന്തോഷമായി. ഓക്കെ. ഈ അഗ്രികൾച്ചറലിന് വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഈ കൊക്കോപീറ്റ് ധാരാളമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വരുന്ന ബ്ലോക്കായിട്ട്, അപ്പം നമുക്ക് അത്തരത്തിൽ ഇവിടെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പൊള്ളാച്ചി ഫാക്ടറി ഉണ്ട്, അവിടെ ഇത് വാഷ് ചെയ്ത് ബ്ലോക്ക് അടിച്ച് റിക്വയർമെൻ്റ് അനുസരിച്ച് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. ഓക്കെ. കണ്ടെയ്നറുകൾ അതിനുള്ള എക്സ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമല്ലോ. അവിടെ നിന്ന് ആരെങ്കിലും എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അല്ലേ? ഓക്കെ. കാരണം ഇവിടുത്തെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണല്ലോ അല്ലേ? ഓക്കെ. ഇതിൽ എങ്ങനെയാ ഇത് തയ്യാറാക്കുന്നത്? അങ്ങനെയുള്ളതിന് ആദ്യം അത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഡ്രൈ ചെയ്ത് ബ്ലോക്ക് അടിച്ച് വീണ്ടും വാഷ് ചെയ്ത് അതിനകത്ത് ഈസി കണ്ടന്റ് ഉണ്ട്. ഈസി കണ്ടന്റ് അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കുറച്ച് എത്രയാണ് അവർക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. എങ്ങനെയാ അത് ബ്ലോക്ക് ആക്കുന്നത്? അതിന് പ്രത്യേകിച്ച് ഹൈഡ്രോളിക് മെഷീൻ? ഹൈഡ്രോളിക് മെഷീനിലാണ് അതിൽ ബ്ലോക്ക്. ബ്ലോക്ക് ആക്കാന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് മാത്രമാണ്. അതെ അതെ. അല്ലാതെയും പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ലൂസ് ആയിട്ടും പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ട ടൈപ്പ് കണ്ട രീതിയിൽ നല്ല ബാഗി പാക്ക് ചെയ്ത് ലൂസ് ആയിട്ട് ദുബായ്ക്ക് ഒക്കെ കയറുന്നു പോകുന്നുണ്ട്. മറ്റേ ഈ ഫൈബർ ഉപയോഗിച്ച് നമുക്ക് വേറെ എന്തൊക്കെയാ ചെയ്യാൻ സാധിക്കുക? വേറെ കൊക്കോ പോട്ട് ഉണ്ട്, കൃഷിക്ക് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കപ്പുകളുണ്ട്. കപ്പുകൾ ചെറിയ മെഷീൻസ് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനെന്താ പ്രത്യേകം ഗ്ലൂ വല്ലതും അപ്ലൈ ചെയ്യുന്നുണ്ട്? മാറ്റ് പോലെ ആക്കിയിട്ടാണ് ലാറ്റെക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് ലാറ്റെക്സിലും കണ്ടതാണ് അത്. പക്ഷേ ഈ ഇതിലല്ലേ നമ്മള് ചവിട്ടി അതുപോലൊക്കെ? അല്ലല്ല, ആദ്യം ലാറ്റെക്സ് ചെയ്ത് ബെയറാക്കും, ബെയറാക്കിയിട്ട് അത് വെച്ചാണ്, അത് വെച്ചും ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഫൈബർ മാത്രം വെച്ചും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് കണ്ടു. ചെയ്യാൻ പറ്റുമല്ലേ? ഇടുക്കി സ്വദേശികളായ 3 സുഹൃത്തുക്കളുടെ പങ്കാളിത്തത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 30 തൊഴിലാളികൾക്ക് ഇവിടെ ദിനവും തൊഴിൽ ലഭിക്കുന്നു. പകലും രാത്രിയുമായി ഏതാണ്ട് 40,000-50,000 തൊണ്ട് ദിനവും ചകിരിയായി മാറ്റുന്നു. പുതിയ അധ്യായങ്ങളുമായി ഞാനെത്താം. സ്നേഹപൂർവ്വം സ്നേഹത്താഴ്വരയിൽ നിന്നും CP മാത്യു.